നിങ്ങൾക്കറിയാം കേരളം ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോയത്. അതിലേക്ക് നമുക്ക് ചെയ്യാനാവുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന് നന്ദി പറയുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനുമാണ്. അപ്പോൾ നിങ്ങൾക്കൊരായിരം നന്ദി. ഈ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ്. ഈ സപ്പോർട്ടും ഈ ഒരു സഹകരണവും വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കടക്കാം. ആമസോണിൽ നിന്ന് ഞാനൊരു പഞ്ചർ കിറ്റും ഡെക്കാത്ലോണിൽ ഒരു ഫുഡ് പമ്പും മേടിച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ച് എങ്ങനെ ഒരു പഞ്ചർ അടയ്ക്കാമെന്നും ഒരു ടെമ്പററി പഞ്ചർ അടയ്ക്കാമെന്നും അത് എത്രത്തോളം ഗുണകരമാണെന്നും കാണിച്ചു തരാം. വണ്ടിപ്രാന്തൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ഡെക്കാത്ലോണിൽ നിന്ന് കിട്ടുന്ന ബിറ്റുവിൻ്റെ ഫുഡ് പമ്പ്. ഇത് ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ള പഞ്ചർ കിറ്റാണ്. ഇത് രണ്ടിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇപ്പോൾ എന്താണ് ഇതിൻ്റെ ആവശ്യകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, മഴ പെയ്ത് റോഡുകളെല്ലാം താറുമാറി കിടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് ഒരു പഞ്ചർ കിറ്റ് കയ്യിലുള്ളത് നല്ലതാണ്? എനിക്ക് പഞ്ചർ അടയ്ക്കാൻ കിട്ടിയ ടയറ് പുതിയതായിരുന്നു. അതുകൊണ്ട് തന്നെ ആണിക്ക് അതിനകത്തേക്ക് ശരിക്കും പെനട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എയർ ചെറുതായിട്ടേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. കട്ടിംഗ് പ്ലയർ ഉപയോഗിച്ച് എനിക്ക് സിമ്പിളായിട്ടത് വലിച്ചെടുക്കാനും പറ്റി. ഏകദേശം ഒരു അരഞ്ചോളം വലുപ്പമുള്ളൊരു സ്ക്രൂ ആണ്. അതിൻ്റെ രണ്ടോ മൂന്നോ പിരി മാത്രമേ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ടൂൾസ് രണ്ട് ടൂൾസ് ഉണ്ട്. ഒന്ന് ഹോളിടാനുള്ളതും മറ്റൊന്ന് ആ കോമ്പൗണ്ട് അതിനകത്തേക്ക് കയറ്റി വയ്ക്കാനുള്ളതായിരുന്നു. ഈ ഹോളിടാനുള്ള ടൂൾ ഉപയോഗിക്കാൻ കുറച്ച് പാടാണ്. കാരണം അത് പുതിയ ടയർ ആയതുകൊണ്ടും അതിൽ കമ്പികളൊക്കെ ഉള്ളതുകൊണ്ടും ശരിക്ക് ഹോളിടാനായിട്ട് കുറച്ച് സമയമെടുത്തു. ഞാനൊന്ന് സ്പീഡാക്കിയിട്ടുണ്ട്. ഈ ഹോളിട്ടതിന് ശേഷം അതിനകത്തേക്ക് അടുത്ത ടൂൾ ഉപയോഗിച്ച് ഒരു തല കട്ടായിട്ടുള്ള ഒരു ടൂളാണത്. ആ ടൂളിൻ്റെ ഉപയോഗം എങ്ങനെയാണ്? ഈ കോമ്പൗണ്ട് അതിനകത്ത് വെച്ച് തള്ളിക്കയറ്റി കഴിയുമ്പോൾ കഴിഞ്ഞ് അത് വലിച്ചെടുക്കുമ്പോൾ ടൂളിങ്ങോട്ട് പോരുകയും ആ അതിനകത്തുള്ള റബ്ബർ കോമ്പൗണ്ട് നമ്മൾ കയറ്റി വയ്ക്കുന്ന ആ സംഭവം അവിടെ ഇരിക്കുകയും ചെയ്യും. അതാണ് ആ ഒരു പഞ്ചറായിട്ടുള്ള ആ ഒരു ഹോള് ഫില്ല് ചെയ്യാനുള്ളത്. അത് അതിനകത്തേക്ക് നമുക്ക് രണ്ട് സൈഡ് ഈക്വലായിട്ട് തള്ളിക്കയറ്റാം. അതിനുശേഷം ടൂളിങ്ങോട്ട് വലിച്ചെടുത്ത് കഴിയുമ്പോൾ സംഗതി കണ്ണിന് കാണാൻ പറ്റും. സാധാരണ കത്തി ഉപയോഗിച്ചത് കട്ട് ചെയ്ത് ശരിയാക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അത് റോഡിലൂടെ ഓടിക്കഴിയുമ്പോൾ അത് ശരിയായിക്കോളും. ഇനി ബിറ്റുവിൻ്റെ ഒരു സൈക്കിൾ പമ്പിനെ കുറിച്ച് പറയാം. എനിക്ക് ഇലക്ട്രോണിക് പമ്പിനോട് ഇഷ്ടമില്ലാണ്ടല്ല, പക്ഷേ അത് സിഗരറ്റ് ലൈറ്ററിൽ കുത്തി കാറ്റാവാനുള്ള സമയമൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് എവിടെ വെച്ച് വേണമെങ്കിലും കാലുകൊണ്ട് ചവിട്ടിയോ കൈ കൊണ്ട് പുഷ് ചെയ്തോ എയർ അടിക്കാൻ പറ്റും. എനിക്കിതാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത്. 28 to 32 ഞാൻ എൻ്റെ വീലിൽ അടിക്കാറുള്ളത്. അത്രയും ആയി കഴിഞ്ഞപ്പോൾ ഞാനത് ഊരിയെടുത്തു. അതിനുശേഷം ആ ഒരു ടയറിൻ്റെ വാൽവിക്കേപ്പ് അടയ്ക്കാൻ മറക്കരുത്. ഇങ്ങനെയാണ് പഞ്ചർ കിറ്റ് ഉപയോഗിച്ച് നമ്മൾ എളുപ്പത്തിൽ പഞ്ചർ അടയ്ക്കുന്നത്. പക്ഷേ ഇത് ശരിക്കും ഒരു പെർമനൻറ്റ് ഫിക്സ് അല്ല. ആ പെർമനൻറ്റ് ഫിക്സിന് വേണ്ടി നമ്മൾ ടയറുകടെ കൊണ്ടുപോവുക തന്നെ വേണം. ടയറുകടെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അത് അവരോട് പാച്ച് ചെയ്യാൻ പറയണം. അപ്പോൾ അതുപോലെ ഈ വീഡിയോയും ഉപയോഗപ്പെട്ടു തന്നെ എന്ന് തന്നെ കരുതുന്നു. ഉപയോഗപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെൽ നോട്ടിഫിക്കേഷനും ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ പുതിയ വീഡിയോ ഒന്നും മിസ്സാവില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം.